റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയുടെ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ ഹബീബിന്റെ ചുമലിലെ ആ നജറാനിയായ പരുപരുത്ത വസ്ത്രം പിടിച്ചു വലിച്ച അഅ്റാബിയുടെ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടവരാണ്. യാ മുഹമ്മദു മുർനീ മിൻ മാലില്ലാഹി അല്ലദീ ഇൻദക, മുഹമ്മദ് നബിയേ നിങ്ങളുടെ കയ്യിലുള്ള പൈസ എനിക്ക് തരൂ. ഫഇന്നക ലാ തുഅതീനീ മിൻ മാലിക വലാ മിൻ മാലി അബീക വ ഉമ്മിക, നിങ്ങളുടെയോ നിങ്ങളുടെ ഉപ്പയുടെയോ ഉമ്മയുടെയോ സമ്പത്തല്ലല്ലോ അത്, എനിക്ക് തന്നൂടെ എന്ന് ഹബീബിനോട് ഗൗരവത്തിൽ ചോദിച്ച അഅ്റാബി. ഫൽതഫത ഇലൈഹി ഫളഹിക തുമ്മ അമറ ലഹു ബിഅത്വാ, സ്വന്തം ചുമലിൽ ചൂടോടെ ആ പുതപ്പങ്ങ് വലിച്ചത് കാരണം അവിടുത്തെ മിനുമിനുത്ത മേനിയിൽ ചെമന്ന ചോരപ്പാട് പോലെ അടയാളം പോലും ഉണ്ടായിരുന്നുവെന്ന് മഹാനായ സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ പിടിച്ച വലിയിൽ ഹബീബായ ദേഹത്ത് മുറിവ് പറ്റിയോ എന്ന് ഞങ്ങൾ പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നബി തങ്ങൾ തിരിഞ്ഞു നോക്കിയത് പുഞ്ചിരിച്ചുകൊണ്ടാണ്. നമ്മളെ വേദനിപ്പിച്ച ഒരാളെ നമ്മൾ പുഞ്ചിരിച്ച് നോക്കാറുണ്ടോ? നമ്മളെ കൊണ്ട് സാധ്യമാകുമോ? ഇല്ലെങ്കിൽ വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകത്തിന് റഹ്മത്തായി വന്നവരെ നബിയേ, ഹബീബിനോട് മോശമായി പെരുമാറിയവരോട് പോലും, ഹബീബിനോട് ഹബീബിനെ വേദനിപ്പിച്ചവരോട് പോലും, ഹബീബിനെ കൊല ചെയ്യാൻ വന്നവരോട് പോലും, അതായിരുന്നു ലോകത്തിന് കരുണയായി വന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.